ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. റെസ്ലിംഗ് ന്യൂസ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ നാളുകൾക്ക് ശേഷമുള്ള നമ്മുടെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പൊ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ ചാനലിന്റെ റീലോഞ്ചിങ് ആണ് ഇന്ന്. അപ്പോൾ ഇന്നത്തെ റീലോഞ്ചിങ് ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ ഈ സ്പെഷ്യൽ എപ്പിസോഡിൽ നമ്മുടെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒരു ഗസ്റ്റിനെയാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോയില്. അപ്പോൾ പ്രൊഫഷണൽ റെസ്ലിംഗ് ലോകത്തിൽ അറിയപ്പെടാൻ പോകുന്ന ഒരു താരം, ഭാവിയിൽ അറിയപ്പെടാൻ പോകുന്ന ഒരു താരം, ഇപ്പോൾ നമ്മുടെ മലയാളത്തിൽ നിന്നും പ്രൊഫഷണൽ റെസ്ലിംഗിലേക്ക് വന്നിട്ടുള്ള കേരളത്തിലെ ആദ്യ റെസ്ലർ എന്ന വിശേഷണത്തിനുടമയായ അർഹനായ വ്യക്തിയാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്, അരുൺ ഹരിദാസ്. ഒരുപാട് പേർക്ക് ഒരുപക്ഷെ അദ്ദേഹത്തെ അറിയുമായിരിക്കും, പക്ഷേ അറിയാത്ത ഒരുപാട് കേരളത്തിലെ റെസ്ലിംഗ് ഫാൻസ് ഉണ്ട്. തീർച്ചയായിട്ടും കേരളത്തിലെ റെസ്ലിംഗ് ഫാൻസ് അറിഞ്ഞിരിക്കേണ്ട ഒരു വ്യക്തിയാണ്. അത് പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ മലയാളത്തിലെ ആദ്യ പ്രൊഫഷണൽ റെസ്ലർ. ഇപ്പോൾ പ്രൊഫഷണൽ റെസ്ലിംഗ് പഠിച്ച് അതുപോലെ തന്നെ പല ഇവൻറ്റുകളിൽ മത്സരിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരു റെസ്ലർ. ഇപ്പോഴും എനിക്ക് തോന്നുന്നു പ്രൊഫഷണൽ റെസ്ലിംഗിൽ ഇപ്പോൾ ഒരു പ്രൊഫഷണൽ റെസ്ലർ ഇപ്പോൾ മലയാളത്തിൽ നിന്നില്ല, ഇദ്ദേഹം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ആദ്യമായി പഠിച്ചതും അദ്ദേഹം തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റായി വന്നിരിക്കുന്നത് ശ്രീ അരുൺ ഹരിദാസ് ആണ്. അപ്പോൾ അരുൺ ഹരിദാസിനോട് നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ, റെസ്ലിംഗിലെ എക്സ്പീരിയൻസും കാര്യങ്ങളും, നമ്മുടെ ഒരുപാട് സംശയങ്ങളൊക്കെ ഇല്ലേ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്കിന്ന് ചോദിച്ചറിയാം. അപ്പോൾ അരുൺ നമസ്കാരം. നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. താങ്ക് യു. അപ്പോൾ ഇന്ന് ഇവിടെ വരെ വന്നതിൽ വളരെയധികം നന്ദി, സന്തോഷം. അപ്പോൾ അരുൺ എങ്ങനെയാണ് പ്രൊഫഷണൽ റെസ്ലിംഗ് കടന്നു വരുന്നത് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നത്? ഞാൻ റെസ്ലിംഗ് കാണാൻ തുടങ്ങുന്നത് 2012 സമയത്താണ്. ആ ഒരു സമയത്താണ് വീട്ടിൽ ടി വി കേബിളൊക്കെ വരുന്നത്. അപ്പോൾ ആ സമയത്ത് ചാനൽ ഇങ്ങനെ മാറ്റി മാറ്റി നോക്കിയപ്പോഴാണ് ഞാൻ ശരിക്കും ആദ്യമായിട്ട് റെസ്ലിംഗ് കാണുന്നത്. ആ സമയത്താണ് അപ്പോൾ ഇങ്ങനെ കണ്ടു, ലവ് ഇൻ ഫസ്റ്റ് സൈറ്റ് എന്ന് പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ടു, റെസ്ലിംഗ് ഇഷ്ടമായി ഇഷ്ടമായി. പക്ഷെ അന്ന് പഠിക്കണമെന്നൊരു ആഗ്രഹം തോന്നിയിരുന്നു, പക്ഷെ അതൊരു നടക്കാത്ത സ്വപ്നം പോലെയാണ് അന്ന് കൊണ്ട് നടത്തിരുന്നത്. അത് കഴിഞ്ഞ് പഠിക്കണം പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നെറ്റിൽ സെർച്ച് ചെയ്ത് റെസ്ലിംഗ് സ്കൂളിൻ്റെ അഡ്രസ്സുകളൊക്കെ എടുത്തു, അങ്ങനെയാണ് റെസ്ലിംഗ് പോയി പഠിക്കുന്നത്. ആദ്യം MFW എന്ന് പറയുന്നൊരു സ്കൂളിൽ പഠിക്കാനാണ് ചെന്നത്, പക്ഷെ അവിടെ പഠിക്കാൻ സാധിച്ചില്ല. അതന്ന് ആ സ്കൂൾ അന്ന് നിന്നുപോയി, പഞ്ചാബിലായിരുന്നു, പഞ്ചാബിൽ. അത് കഴിഞ്ഞ് പിന്നീട് റെസ്ലിംഗ് സ്കൂളിൽ ചേർന്നാണ് ഞാൻ റെസ്ലിംഗ് പഠിച്ചത്. MFW ഇപ്പോൾ നിലവിലുണ്ടോ? നിലവിലില്ല, നിന്നുപോയ കമ്പനിയാണ്. അപ്പോൾ ഈ CW മുമ്പാണോ ഈ MFW? അതെ, ഞാൻ പഠിക്കാൻ പോകുന്ന ഒരു 2014-15 സമയത്താണ് MFW പഠിക്കാൻ ആഗ്രഹിച്ചത്. ജോയിൻ ചെയ്തില്ല. അവിടെ ഒരു MFW ഒരു ഇവന്റ് ഉണ്ടെന്ന് പറഞ്ഞ് നെറ്റിൽ കണ്ടു. അപ്പം ഞാനത് പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ് ചെയ്തത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഗ്രൗണ്ടൊക്കെ കാലിയായിട്ട് കിടക്കുന്നു, ഇവന്റ് കാണാനും പറ്റിയില്ല. അവർ സ്കൂൾ അന്നേരത്തേ നിന്ന് പോയായിരുന്നു, തിരിച്ചു പോകുന്നു അല്ലേ. അങ്ങനെ തിരിച്ചു പോരുകയാണ് ഇത്. അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ നിനക്കൊന്നും പഠിക്കാൻ പറ്റിയല്ല, ഇങ്ങനെ ഒരു സംഭവം ഇന്ത്യയിൽ ഇല്ല എന്നുള്ള രീതിയിലാണ് എല്ലാവരും പറഞ്ഞത്. അധികം ആർക്കും അറിയില്ല, എനിക്കും അറിയില്ലായിരുന്നു അത് എന്താവും, പഠിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ സ്വപ്നമായിട്ട് തീരുമോ എന്നൊക്കെ സംശയമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ റെസ്ലിംഗ് സ്ക്വയർ എന്ന് പറഞ്ഞ കമ്പനിയെ കുറിച്ച് അറിഞ്ഞ് അവിടെ പോയാണ് പഠിക്കുന്നത്. റെസ്ലിംഗ് സ്ക്വയർ എന്നുള്ള ഒരു കമ്പനി എങ്ങനെയാണ് അറിയുന്നത്? ഇപ്പോൾ ഇത് പഠിക്കണം എന്നുള്ള കാര്യത്തിനായിട്ട് നെറ്റിൽ സെർച്ച് ചെയ്ത് കണ്ടതാണ് റെസ്ലിംഗ് സ്ക്വയർ. എന്തുകൊണ്ടാണ് റെസ്ലിംഗ് സ്ക്വയർ തിരഞ്ഞെടുത്തത്? അന്ന് CW അന്ന് വീട്ടിൽ അധികം പൈസ ഒന്നും ഇല്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ റെസ്ലിംഗ് സ്ക്വയറിലെ കുറച്ച് ഫീസൊക്കെ കുറവുണ്ടായിരുന്നു, ഫീസ് കമ്പയർ ചെയ്യുമ്പോൾ നല്ല കുറവുണ്ടായിരുന്നു. അങ്ങനെയാണ് റെസ്ലിംഗ് സ്ക്വയർ പോയത്. റെസ്ലിംഗ് സ്ക്വയർ ഡൽഹി ഡൽഹി. ഞാൻ ആദ്യം പോയപ്പോൾ ഫത്തേഹാബാദ് ഹരിയാനയിലായിരുന്നു. സ്റ്റാർട്ടിങ്. പിന്നെ ഒരു തവണ UPയിൽ ഒരു സ്ഥലത്തായിരുന്നു, പിന്നെ ഡൽഹിയിൽ. ഇപ്പൊ ഡൽഹിയിലാണ്. അരുൺ, ഈ ഒരു പ്രൊഫഷണൽ റെസ്ലിംഗ് പഠിക്കാൻ തുടങ്ങുമ്പോൾ ഒരു പ്രധാന വെല്ലുവിളി, അതല്ലെങ്കിൽ പ്രൊഫഷണൽ റെസ്ലിംഗ് പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണ് അരുണ് തോന്നുന്നത്? ബുദ്ധിമുട്ട് എന്ന് തോന്നുന്നത് റെസ്ലിംഗിലുള്ള ബുദ്ധിമുട്ടല്ല, ശരിക്കും പൊതുവെ ആൾക്കാരോട് ഇങ്ങനെ ഞാനൊരു റെസ്ലർ ആകാൻ ആഗ്രഹിക്കുന്നു പറയുമ്പോൾ ഉള്ള ആൾക്കാരുടെ ഭാവങ്ങളൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വെല്ലുവിളിയായിട്ട് തോന്നുന്നത്. അതെ, ചിലരൊക്കെ ഇങ്ങനെ കളിയാക്കിയൊക്കെ ചിരിക്കും, ചിലര് പുച്ഛിച്ചിരിക്കും. അതെ, അങ്ങനെയൊക്കെ ആയിരുന്നു. ഒരിക്കലും നടക്കാത്ത ഒരു സ്വപ്നം പോലെയാണ്. അതെ, ഇപ്പൊ ഇന്ത്യയില് നന്നായിട്ട് തന്നെ റെസ്ലിംഗ് വരുന്നുണ്ട്. CW റെസ്ലിംഗ് സ്ക്വയർ വന്ന പിന്നെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അരുൺ, അപ്പോ റെസ്ലിംഗ് പഠിക്കുമ്പോ ഞാനപ്പോ ഗ്രേറ്റ് കാലിയായിട്ടുള്ള ഒരു ഇന്റർവ്യൂല് അദ്ദേഹം പറഞ്ഞതുപോലെ കുറച്ച് ധൈര്യം ഉണ്ടാവണം എന്ന് പറയുന്നത്. അതെ, ധൈര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് റെസ്ലിംഗില്. എന്താണ് ധൈര്യത്തിന്റെ ഒരു ആവശ്യം? അതായത് ധൈര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമോ, ചിലപ്പോൾ ചിലർക്ക് ചെയ്യാൻ നല്ല ആഗ്രഹം കാണും, അതായത് റെസ്ലർ ആകാൻ ഭയങ്കര ആഗ്രഹമായിരിക്കും. പക്ഷെ ചെന്ന് കഴിയുമ്പം പേടിയായിരിക്കും. ഉദാഹരണത്തിന് ബാക്ക് ബമ്പ് മറിഞ്ഞു വീഴാൻ നേരത്തെ
റസിസ്കോയിൽ ഒരു പയ്യൻ വന്നായിരുന്നു. അപ്പോൾ റസ്ലിംഗ് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ ബാക്ക് ബംപ് ചെയ്യാൻ പോലും പറ്റുന്നില്ല അദ്ദേഹത്തിന്. ചെയ്യാൻ നേരത്തെ പേടിയാണ്. ഞാൻ ബാക്ക് ബംപ് മറിഞ്ഞ് വീഴാൻ നേരത്തെ ഒന്നെങ്കിൽ കൈ കുത്തി നിൽക്കും, അല്ലെങ്കിൽ പുറകോട്ട് മറിഞ്ഞ് വീഴും, അങ്ങനെയൊക്കെയായിരുന്നു. അവസാനം ഒരു മാസം ട്രൈ ചെയ്തിട്ട് നിർത്തി പോവുകയാണ് ചെയ്തത്. അതെ, നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പഠിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ധൈര്യമില്ലായ്മ ഇതൊരു പ്രശ്നം, ഒരു നല്ലൊരു പ്രശ്നമാണ്. ആഗ്രഹം ഉണ്ടെങ്കിലും ചില വ്യക്തികൾക്ക് ചിലപ്പോൾ അത് ചെയ്യാൻ ധൈര്യം സംബന്ധിച്ചെന്ന് വരില്ല. അതെ, ധൈര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു കുഴപ്പമില്ല. ഇതുപോലുള്ള ചില മൂവ്സിനാണ് നമുക്ക് ധൈര്യം വേണമെന്ന് പറയുന്നത്. അതെ. അപ്പൊ ഇതിലൊരു അപകട സാധ്യത എത്രമാത്രം എന്താണ് തോന്നിയിട്ടില്ല? എന്തെങ്കിലും ഇഞ്ചുറി ഈ പഠിക്കുന്ന കാലഘട്ടത്തില്? പഠിക്കുന്ന സമയത്ത് വേദനയൊക്കെ തോന്നിയിട്ടുണ്ട്. ഇടയ്ക്ക് ഷോൾഡറിന് ഒരു വേദന തോന്നിയത്, അതിപ്പോഴും ഇടയ്ക്ക് വരാറുണ്ട്. വേദന എപ്പോഴും നിൽക്കുന്നുണ്ട്. വേദനയൊക്കെ ഉണ്ടാവും, ഇഞ്ചുറീസ് ഉണ്ടാവും. ഇഞ്ചുറീസ്? അതെ, റെസ്ലിംഗ് എന്ന് പറയുന്നത് ചിലപ്പം ഇഞ്ചുറിയുടെ തന്നെ ഒരു കൂട്ടമാണ്. കാരണം ഈ സമയത്ത് നമ്മുടെ കരിയർ തന്നെ, അതെ, ഒരു സെക്കൻഡ് നിൽക്കാവുന്നേ ഉള്ളൂ. അപ്പോ ഇത് പറയുമ്പോഴാണ് ചോദിക്കുന്നത്, കാരണം ഒരുപാട് കുട്ടികൾ വിളിച്ച് ചോദിക്കാറുണ്ട്, ഇപ്പോൾ എന്നോട് റസ്ലിംഗ് പഠിക്കണം, പ്രൊഫഷണൽ റസ്ലർ ആവണം, റസ്ലിംഗ് കരിയർ ആയിട്ട് എടുക്കണം എന്നൊക്കെ. അപ്പോൾ അതിൽ ചില ആളുകളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാരണം മിനിമം നമ്മളൊരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒരു മസ്റ്റാണ്. അത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് കിടക്കുകയായിരിക്കും നല്ലത്, മിനിമം ഒരു ഡിഗ്രി. അതെ, അതാണ് ഏറ്റവും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ റസ്ലിംഗ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അപകട സാധ്യതയുള്ളൊരു ഫീൽഡാണ്. ഏതൊരു സമയത്തും ഒരൊറ്റ സെക്കൻഡ് മതി നമ്മുടെ കരിയർ നിൽക്കാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അടുത്ത ജോലി ചെയ്യേണ്ടതായിട്ട് വരും. ആ, പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റസ്ലിംഗ് ഇന്ത്യയിൽ വളർന്നു വരുന്നുണ്ടെങ്കിലും അതൊരു ഫുൾ ടൈം കരിയർ ആക്കി എടുക്കാനുള്ളൊരു സാധ്യത കുറച്ചുകൂടി താമസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സമയമെടുക്കും, സമയമെടുക്കും. ഒരുപാട് കമ്പനികൾ വളർന്നു, അതെ, വളർന്നു വരുന്നതേ ഉള്ളൂ. ഷോസ് ഒക്കെ നമ്മൾ ഇതാവണം, സജീവം. അതെ, സജീവമായി വരണം. അപ്പോൾ ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എനിക്ക് തോന്നുന്നു, ഇപ്പോൾ ഇന്ത്യയിലെ ഒരു വലിയ പറയപ്പെടുന്ന ഒരു അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു ടെലിവിഷൻ ഷോ ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാന ഒരു കുറവ് എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ അത് ഒരു പക്ഷേ നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഷോ വന്നാൽ ഒരുപക്ഷേ വരുമായിരിക്കും. നേരത്തെ ഒരു റസ്ലിംഗ് സജീവോ? അതെ, നേരത്തെ ഒരു ടി എൻ എയുടെ ഒരു റിങ്കാക്കിംഗ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം വന്നിരുന്നു, അത് പക്ഷേ പകുതി വെച്ച് നിൽക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ദംഗൽ കെ സുമ റെസിസ്കോറിന്റെ അത് ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് എടുത്തത്. അത് ചെറിയൊരു പാർട്ടേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ എന്നാലും അത് അത്ര വിജയിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ അങ്ങനെ ഒരു ഷോ ഏതെങ്കിലും ഒരു പക്ഷേ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായും ഒരു സാഹചര്യമുണ്ട്. അപ്പോ ഇഞ്ചുറി, നമ്മളിതിപ്പോ പറഞ്ഞ പോലെ ഇഞ്ചുറി ഇതിലൊരു പ്രധാന സംഭവമാണെന്ന് പറഞ്ഞു. എപ്പോഴും നമ്മൾ ഒരു റസ്ലർ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മലയാളികൾ അല്ലെങ്കിൽ റസ്ലിംഗ് ഫാൻസ് മിക്കവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് റസ്ലിംഗ് റിയൽ ആണോ ഫേക്ക് ആണോ എന്നൊരു ചോദ്യം. നമ്മൾ തന്നെ ഒരുപാട് ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഒരു റസ്ലർ നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തോട് ചോദിക്കണം, റസ്ലിംഗ് റിയൽ ഓർ ഫേക്ക്? ഈ ഒരു ക്വസ്റ്റ്യന് ഒരു ആസ് എ റസ്ലർ എന്ത് മറുപടി? ഫേക്ക് എന്ന വാക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഫേക്ക് എന്ന വാക്ക് ഏറ്റവും വെറുപ്പുള്ള ഒരു വാക്കാണ്. കാരണം ഇത് സ്ക്രിപ്റ്റഡ് ആണെന്ന് സത്യമാണ്, പക്ഷേ വർഷങ്ങളോടും പ്രാക്ടീസ് ചെയ്ത് ജീവൻ വരെ പണയം വെച്ചെന്ന് വേണേൽ പറയാം. കാരണം അതെ, അതെ, ഒരു റെസ്ലർ ആവുന്നത്. അത് സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ പോലും അത് റിയൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ റെസ്ലിംഗ് റിയൽ എന്ന് തന്നെ പറയും. റിയൽ ആണ്, അതെ അല്ലേ? റെസ്ലിംഗ് സ്ക്രിപ്റ്റഡ് ആണ്. ഇപ്പോൾ അരുൺ പറയുമ്പോൾ അതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം, റെസ്ലിംഗ് സ്ക്രിപ്റ്റഡ് ആണ് എന്നുള്ള ഒരു വസ്തുതയാണ്. പക്ഷെ റെസ്ലിംഗ് സ്ക്രിപ്റ്റഡ് ആണെങ്കിലും അത് പെർഫോം ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു സംഗതിയല്ല. കാരണം നമ്മൾ ഒരിക്കലും ആളുകൾ ഇത് ഫേക്ക് ആണ് എന്ന് പറയുന്ന ആളുകൾ പ്രധാനമായിട്ടും റെസ്ലിംഗിനെ കമ്പയർ ചെയ്യുന്നത് സിനിമയുമായിട്ടാണ്. ചിലർ പറയുന്നുണ്ട് റെസ്ലിംഗ് എളുപ്പമാണെന്നൊക്കെ പറയുന്ന കേൾക്കാം. ചിലപ്പോൾ എൻ്റെ കൂട്ടുകാർ തന്നെ പറയും. പക്ഷെ അവരൊക്കെ ഞാൻ നോക്കുമ്പോൾ അവർക്ക് മറ്റേ വണ്ണം കുറയ്ക്കാൻ വേണ്ടി ജിമ്മിലൊക്കെ പോയിട്ട് കാലെടുത്ത് പൊക്കിയിട്ട് ലെഗ് റൈസ് ചെയ്യുമ്പം അരയുടെ അവിടെ വരുമ്പോൾ കാലെത്തുന്നില്ല. അതെ, അവരാണ് പറയുന്നത് റെസ്ലിംഗ് അല്ല സിമ്പിളാണ്, സിമ്പിളാണ് എല്ലാവർക്കും ചെയ്യാന്നൊക്കെ പറയുന്നത്. പക്ഷെ എന്തെങ്കിലും ഒരു എന്തെങ്കിലും കായിക ആക്ടിവിറ്റി ചെയ്തിട്ടുള്ളവർക്ക് അറിയാം റെസ്ലിംഗ് അധികം സ്റ്റാമിന എടുത്ത് അത് നമ്മുടെ ബോഡി നന്നായിട്ട് തന്നെ ടച്ച് ചെയ്യുന്നുണ്ട്. അത് ഫോം ആണെങ്കിൽ പോലും അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ അത് ഹർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചിലപ്പം ഈ ചില മൂവ്സൊക്കെ ചെയ്ത് മറിഞ്ഞു വീഴുമ്പോൾ നമ്മൾ കുറച്ച് സെക്കൻഡത്തേക്ക് നമ്മുടെ ബോധം വരെ പോകും, കുറച്ച് നേരത്തേക്ക് ഇരുട്ടൊക്കെ ആയിരിക്കും. അതെ, ഒന്ന് ധരിച്ചൊക്കെ പോകും. അരുൺ ഇത് പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം ഇപ്പോൾ പറഞ്ഞല്ലോ ചിലപ്പോൾ തരിച്ചു പോകുന്നുള്ളത്, അപ്പോൾ അത്തരത്തിൽ ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ള ശരിക്കും നമ്മൾ ഇപ്പോൾ നമ്മുടെ ഒരു പിൻഫോൾ എന്ന് പറയുന്ന ഒരു സംഭവം, നമ്മൾ 3 കൗണ്ട് ആണല്ലോ. ആ ഒരു 3 കൗണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് അനങ്ങാൻ പറ്റാതെ ഒരു പക്ഷേ മരവിച്ചു പോകുന്ന ഒരു മൂവ് ഏതാ തോന്നിയിട്ടുള്ള? അൻകാർ എന്ന് പറഞ്ഞ റെസ്ലർ ഉണ്ട്, അദ്ദേഹത്തിന്റെ 8 ഫീറ്റ് ടോളാണ്. പുള്ളിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് നല്ല ഹൈറ്റാണ്. അപ്പൊ പുള്ളിയുടെ ഒരു ചോസ്ലാം പ്രാക്ടീസ് സമയത്ത് സൂപ്പർ റെസ്ലിംഗിന്റെ ഇൻഡോർ വെച്ച് പ്രാക്ടീസ് സമയത്ത് ഒരു ചോസ്ലാം തന്നെ. സാധാരണ ഈ പ്രാക്ടീസ് ഒക്കെ ചെയ്യുമ്പോൾ സാധാരണ 2-3 സെക്കൻഡ് കഴിയുമ്പോൾ ഇരുട്ടൊക്കെ മാറും.
മാറുന്നതായിരുന്നു. ഇതൊരു അഞ്ചാറ് സെക്കൻഡ് കഴിഞ്ഞാണ് ഇരുട്ടൊക്കെ മാറുന്നത്. ഓ, ശരിക്കും എഫക്റ്റീവ്. കാരണം നമ്മുടെ ഹെഡ് ആണല്ലോ അല്ലേ? അതെ, ഹെഡ് തട്ടുന്നില്ല ശരിക്കും. നമ്മൾ ചോസ്ലാൻ ചെയ്യുന്ന സമയത്തെല്ലാം ഹെഡ് നമ്മൾ ഇങ്ങനെ തന്നെ വെക്കുന്നുണ്ട്, പക്ഷെ ബോഡി ഫുള്ള് ഷെയ്ക്ക് ആകുന്നതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് ഒരു ഷെയ്ക്ക് വരും. അതെ, ഒരു ഷെയ്ക്ക് വരും. ഇപ്പൊ അരുൺ അത് പറയുമ്പോ പ്രധാനമായിട്ട് അറിയേണ്ടതാണ്, കാരണം ഇപ്പോ നമ്മുടെ റെസ്ലിംഗ് ഫാൻസ് ആയാലും ചെറിയ കുട്ടികളായാലും ഇപ്പൊ ഒരുപാട് പേര് അത് വീട്ടിലൊക്കെ വളരെ അപകടമാണ്. വളരെ അപകടമാണ്. അപ്പോൾ ഒരു റെസ്ലിംഗിലെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു സംഗതി, അതായത് അതിൻ്റെ സേഫ്റ്റി എന്ന് പറയുന്ന ഒരു സംഭവം, കൺകഷൻ എന്ന് പറയുന്ന ഒരു ഇഞ്ചുറി, അത് നമ്മുടെ തലയ്ക്ക് വരുന്ന തലച്ചോറിന് വരുന്ന ഒരു ആഘാതമാണ് കൺകഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്കൊരു വശം തളർന്നു പോകുന്ന അവസ്ഥകൾ വരെ ഉണ്ടാകും. അപ്പോൾ അത് ഒഴിവാക്കുകയാണ് റെസ്ലിംഗിൽ പ്രധാനമായിട്ടും പഠിപ്പിക്കുന്ന ഒരു സംഗതി. അപ്പോൾ അരുൺ പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, തല ഉയർത്തി പിടിക്കണം എന്നുള്ളത്. അപ്പോൾ ഒരു തല ശരിക്കും പറഞ്ഞാൽ താടി നമ്മുടെ ചെസ്റ്റ് മുട്ടിക്കാൻ ശ്രമിക്കണം എന്നാണ് പറയുന്നത്. ഇത്ര വരും. അപ്പോൾ അത് ഹെഡ് ഇഞ്ചുറി ഒഴിവാക്കാനാണ്. അപ്പോൾ പലർക്കും അതറിയാതെയാണ് കുട്ടികൾ അനുകരിക്കുന്നത്. കുട്ടികൾ ശരിക്കും ബെഡ് ചെയ്യുന്ന പോലും ശരിക്കും അപകടമാണ്. സാധ്യതയുണ്ട്, സാധ്യതയാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇത് ആരും ശ്രദ്ധിക്കുന്നില്ല. കാരണം അത് വരുമ്പോൾ നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ല. റെസ്ലേഴ്സ് ചെയ്യുമ്പോൾ അവർ തല ഉയർത്തി പിടിക്കുന്നതും അവരുടെ റിഹേഴ്സലിന്റെ പ്രാക്ടീസിന്റെയും ഒരു എഫക്റ്റ് ആണ്. നമ്മൾ പലതവണ പ്രാക്ടീസ് ചെയ്തിട്ടാണ് അത് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത് വരുന്നത്. അപ്പോൾ റെസ്ലിംഗിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും ബുദ്ധിമുട്ട് നമ്മളത് പ്രാക്ടീസ് ചെയ്ത് കറക്റ്റ് ആ ഒരു സെക്കൻഡിൽ തന്നെ ചെയ്യണം. എങ്ങനെ പോയാലും അറിയാതെ നമ്മൾ ഒരു പക്ഷേ ബാക്ക് ബംബ് ഒക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ തല ഇല്ല, ആദ്യമൊക്കെ പറ്റും. പക്ഷേ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി തന്നെ നമ്മുടെ തലേക്ക് വന്നോളൂ. ആയി വരണം, ആയി വരണം. അപ്പോൾ അതൊരു പ്രധാന സംഗതിയാണ്. അത് ശ്രദ്ധിക്കാതെ വരുമ്പോഴാണ് കൂടുതലും ഇഞ്ചുറി സംഭവിക്കുന്നത്. പക്ഷെ ഞാനിത് പറഞ്ഞു എന്ന് വെച്ചിട്ട് ഇനി തല ഇങ്ങനെ ക്ലിയർ ആയി വെച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ കളിക്കാൻ എന്ന് ആരും വിചാരിക്കരുത്. അതും അതിൽ അല്ലാത്ത നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ ലോവർ ബാക്ക് ഇടിക്കാൻ പാടില്ല. ബെഡിലാണെ പോലും അത് നമുക്ക് അപകടം ഉണ്ടാക്കും. അങ്ങനെ പല കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതാണ് പ്രൊഫഷണൽ റെസ്ലിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞു റിയൽ ഓർ ഫേക്ക് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഉള്ളൊരു സംഗതിയാണിത്. കാരണം പ്രൊഫഷണൽ റെസ്ലിംഗിൽ പഠിക്കുന്നത് അപകടമില്ലാത്ത രീതിയിൽ മൂവ്സ് പെർഫോം ചെയ്യാനുള്ള ടെക്നിക്സ് ആണ് അതിൻ്റെ ഒരു പ്രധാന വശം എന്ന് പറയുന്നത്. മാത്രമല്ല, ഒരു പ്രൊഫഷണൽ റെസ്ലർ വളർന്നു വരണമെങ്കിൽ അദ്ദേഹം ഒരു പ്രൊഫഷണൽ ലെവലിലേക്ക് വരണ ഒരു മാച്ചിനൊക്കെ ഒരു പ്രാപ്തിയിൽ എത്തണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൂവ്സിൻ്റെ ക്വാളിറ്റി, ടൈമിങ്, അതുപോലെ അദ്ദേഹത്തിൻ്റെ സ്റ്റാമിന, ഇതൊക്കെ വലിയൊരു ഘടകങ്ങളാണ്. നമുക്ക് പറയുമ്പോൾ വളരെ മൂന്ന് എണ്ണത്തിൽ നമ്മൾ ഒതുക്കിയെങ്കിലും ഇതൊരു മനുഷ്യനെ നേടിയെടുക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് സഹനങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ മറികടന്നുകൊണ്ടാണ് ഒരു റെസ്ലർ വരുന്നത്. ഒരു സിനിമയുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. കാരണം സിനിമയിൽ നമുക്ക് റീടേക്കുകളുണ്ട്, ഡ്യൂപ്പുകൾ, ഇതിനൊരു അവസരമില്ല. കണക്കിന് കാണികളുടെ മുന്നിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് പറയുമ്പോൾ അരുൺ ഏതൊക്കെ ഇവന്റിൽ പങ്കെടുത്ത്? ഇപ്പോൾ ഞാൻ ശരിക്കും വലിയ ഇവന്റ് പങ്കെടുത്ത രണ്ടാണ് പ്രധാനമായിട്ട്. ഒന്ന് റെസ്ലിംഗ് സ്കോറിന്റെ തന്നെ സൂപ്പർ ആക്ഷൻ റെസ്ലിംഗ് എന്ന് പറഞ്ഞ ഇൻഡോറിൽ വെച്ച്, മധ്യപ്രദേശ് ഇൻഡോറിൽ വെച്ച് നടന്ന ഒരു ഇവന്റിൽ അന്ന് ഒരു റോൾ റോംബിൾ മാച്ച് ആണ് പങ്കെടുത്തത്. അതെ, അന്ന് റെസ്ലിംഗ് പഠിച്ചു വരുന്ന സമയത്താണ്. അതെ, അത് കഴിഞ്ഞ് കഴിഞ്ഞ വർഷം IWF എന്ന് പറയുന്ന ഒരു പുതിയ കമ്പനിയുടെ രാജസ്ഥാനിൽ വെച്ച് ഒരു ഇവന്റിൽ പങ്കെടുത്തിരുന്നു. എന്താണ് ഒരു ആദ്യമൊക്കെ നല്ല പേടിയായിരുന്നു. അന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന അത്ര വലിയ ഇവന്റ് ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഓർത്ത ഒരു ഗ്രൗണ്ടിൽ കുറച്ച് ആൾക്കാർ ചുറ്റു നീക്കുന്നു, നടുക്ക് റിങ് വെച്ചിരിക്കുന്നു, അങ്ങനെ ഒരു ഇതാണ് ഞാൻ മനസ്സിൽ കരുതിയിരുന്നത്. അതെ, അവിടുന്ന് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ അകത്ത് എത്തി ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് കർട്ടൻ മാറ്റി നോക്കി. അതെ, അന്ന് അവിടെ 5000-ന് അടുത്ത് ആൾക്കാരുണ്ടായിരുന്നു. നമ്മുടെ സിൽസ്കോറിന്റെ ഒരു പ്രധാന പരസ്യം തന്നെ അതാണ്. സൈറ്റ് എടുക്കുമ്പോഴും തന്നെ എടുക്കുന്ന ആ ഇവന്റ് തന്നെയാണ് കാണിക്കുന്നത്. 5000 കാണികളെ വെച്ചിട്ടുള്ള ഇവന്റ് ആണ് അവരുടെ ഒരു ഹൈലൈറ്റ്. അപ്പോ അതിലാണ് റോയൽ റംബിൾ മാച്ചിലാണ് അവിടെയാണ് അറിയേറ്റം അറിയേറ്റം. അതിന് മുമ്പ് ഹൗസ് ഷോസ് പോലെയൊക്കെ നിങ്ങളുടെ. അപ്പോൾ റോയൽ റംബിളിൽ ഫസ്റ്റ് അരങ്ങേറ്റം, അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഇവന്റിൽ എങ്ങനെയാണ്? രണ്ടാമത്തെ ഇവന്റ് ഒരു 5-on-1 മാച്ച് ആയിരുന്നു. അത് IWF എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്, ചെറിയ കമ്പനിയാണ്. അപ്പോൾ ഇവന്റും ചെറുതായിരുന്നു. അവിടെ ഒരു ഇന്ത്യൻ ഹൾക്ക് എന്നറിയപ്പെടുന്ന ഒരു റെസ്ലർ ഉണ്ട്, തഹീർ ഖാൻ എന്ന് പറഞ്ഞ. അപ്പോൾ അദ്ദേഹത്തെ ഒരു ഞങ്ങൾ ഒരു 5 പേര് ചേർന്ന് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നതായിട്ടായിരുന്നു മത്സരം. ആദ്യ മത്സരം, രണ്ടാമത്തെ മത്സരം. അപ്പോ ഇനി അരുണിന്റെ ഒരു ക്യാരക്ടർ എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ അരുൺ ഹരിദാസ് എന്നുള്ളൊരു പേര് നമ്മള് ഇപ്പൊ ഇങ്ങനെ പരിചയപ്പെടുത്തി. പക്ഷെ ഒരു റെസ്ലിംഗ് ലോകത്തിൽ എപ്പോഴും അറിയപ്പെടുന്നത് വേറൊരു വ്യക്തിത്വമായിരിക്കും, റിംഗ് നെയിം ആയിരിക്കും. അപ്പോ അരുണിന്റെ റിംഗ് നെയിം അതുപോലെ അരുണിന്റെ ക്യാരക്ടർ. ഓക്കെ, ഞാനൊരു ഹീൽ ക്യാരക്ടർ ആണ് ചെയ്യുന്നത്. ആദ്യം റെസ്ലിംഗ് സ്കോറിലെ ആ ഒരു ഇവന്റിൽ ഞാൻ പങ്കെടുത്തപ്പോ അന്ന് എന്റെ പേര് ബ്ലാക്ക് വോൾഫ് എന്നായിരുന്നു. ബ്ലാക്ക് വോൾഫ്, അത് പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു പേരാണ്. അത് കഴിഞ്ഞ് ഇപ്പത്തെ നിലവിലുള്ള എന്റെ പേര് മനസ്സിലുള്ള പേര് കിൽവിഷ്.
കിൽവിഷ് എന്നാണ്. കിൽവിഷ് എന്നാണ് ആ ഒരു പേരിൽ അറിയപ്പെടാനാണ് ആഗ്രഹം. ആ ശരി. അപ്പോൾ ഒഫീഷ്യലി അത് റസൽ സ്ക്വയറിൽ ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടോ ഈ ഒരു പേര് കിൽവിഷ്? നിലവിൽ അവരോട് ജസ്റ്റ് പറഞ്ഞിട്ടേ ഉള്ളൂ, അടുത്ത ഇവന്റിൽ ആ പേരിൽ പങ്കെടുക്കാമെന്ന് ഓർത്താണ്. ഞാൻ ഇപ്പൊ ഇത് പറയുമ്പോൾ ചോദിക്കുകയാണ്, ഇപ്പൊ നമ്മളൊരു റിംഗ് നെയിം, പലരും ഇപ്പോ റസ്ലർ ആവാൻ ആഗ്രഹിക്കുന്ന പല ആളുകളും ഇപ്പോൾ റിംഗ് നെയിം സ്വന്തമായിട്ട് കരുതി വെച്ചിട്ടുണ്ടോ? അപ്പൊ നമ്മളൊരു കമ്പനിയുമായിട്ട് സഹകരിക്കുമ്പോൾ ഒരു കമ്പനിയുടെ ഒരു പെർമിഷൻ ഇതിന് ആവശ്യമുണ്ടോ നമ്മുടെ റിംഗ് നെയിം? ജസ്റ്റ് അവരോട് ജസ്റ്റ് പറയുക, അപ്പൊ അവര് സ്വാഭാവികമായിട്ട് ചേരുന്നാണെങ്കിൽ അവരെ സമ്മതിക്കാം, അംഗീകരിക്കേണ്ടതാണ്, അംഗീകരിക്കേണ്ടതാണ്. പിന്നെ ചേരാത്ത ഒരു പേരാണെങ്കിൽ ചിലപ്പോ അംഗീകരിക്കാറില്ല, ഇതുവരെ ആ ഒരു അവസ്ഥ ഞാൻ കണ്ടിട്ടില്ല. സ്വാഭാവികമായിട്ട് അവരുടെ പേര് തന്നെ പെർമിഷൻ വാങ്ങണം. ഇന്ത്യയുടെ ഒരു ഇന്ത്യയിലെ പ്രൊഫഷണൽ റെസ്ലിംഗിലെ ഒരു സാഹചര്യമാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ നമുക്കറിയാം വേൾഡ് പ്രൊഫഷണൽ റെസ്ലിംഗ് രംഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ റിംഗ് നെയിമുകൾ ഉണ്ടാവും, അത് ഡബ്ല്യു ഡബ്ല്യുടെ മാത്രം സ്വന്തമായിരിക്കും. അവർക്ക് പുറത്തു പോയി കഴിഞ്ഞാൽ ആ റിംഗ് നെയിം യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ ഏജ് സ്റ്റൈൽസ് പോലുള്ള റെസ്ലർ സ്വന്തമായിട്ട് വന്ന റിംഗ് നെയിമിൽ നിന്ന് തന്നെ ഡബ്ല്യു ഡബ്ല്യു അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ അതേ റിംഗ് നെയിമിൽ തന്നെ അവർക്ക് പുറത്തു പോയിട്ട് മത്സരിക്കാനുള്ള ഭാവിയിൽ സാധ്യതകൾ നിൽക്കും. അപ്പോൾ ഒരു ഇപ്പോൾ ഡബ്ല്യു ഡബ്ല്യുടെ ഒരു പോളിസി അനുസരിച്ച് ഡബ്ല്യു ഡബ്ല്യു ഇപ്പോൾ ഔട്ട് ഓഫ് ഡബ്ല്യു ഡബ്ല്യുയിൽ നിലനിന്നിരുന്ന റിംഗ് നെയിം ഡബ്ല്യു ഡബ്ല്യുയിൽ അംഗീകരിക്കാറില്ല. കാരണം അവിടെ നിന്ന് കിട്ടുന്ന ഡബ്ല്യു ഡബ്ല്യുയിൽ നിന്ന് കിട്ടുന്ന പ്രശസ്തി അതേപടി അവർ പുറത്തെ കമ്പനിയിലേക്ക് കൊണ്ടുപോകുന്നത് അവർ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ അവസ്ഥ നിലനിൽക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മത്സരം ഒരു പക്ഷെ കുറവാണ്, അല്ലെ? ഇന്ത്യയിലെ കുറവാണ്, കമ്പനികൾ കുറവായതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു മത്സരങ്ങൾ കുറവാണ്. അപ്പോ അരുണിന്റെ ഒരു ഹീൽ ക്യാരക്ടർ എന്ന് പറഞ്ഞു, അതെ, അപ്പൊ ഹീൽ തന്നെയാണോ അരുണ് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ? തീർച്ചയായും ഞാൻ ഹീൽ ക്യാരക്ടറിനെ ഇഷ്ടപ്പെടുന്നത്, കാരണം പൊതുവെ ഞാനൊരു ശാന്ത സ്വഭാവക്കാരനും അധികം സംസാരിക്കാത്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ റിങ്ങിലെങ്കിലും ആരെങ്കിലും എന്നൊക്കെ പേടിക്കണ്ടേ? അതൊരു ആത്മസംതൃപ്തി, അതെ, മനസ്സിലൊരു സന്തോഷം. പേടിക്കുന്നു, റിങ്ങിലായാലും പേടിക്കണല്ലോ, അത് പേടിക്കുന്ന കാണുമ്പോൾ ഒരു തൃപ്തി കിട്ടും. അതെ, തീർച്ചയായും. അപ്പൊ അരുൺ ഇത് പറയുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ, അപ്പൊ നമ്മള് ഒരുപക്ഷെ റിങ്ങില് കാണുന്ന പല ക്യാരക്ടറുകളും അവരുടെ റിയൽ ക്യാരക്ടറുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായില്ല. എന്ത് തോന്നി? തീർച്ചയായും, കാരണം ശാഖ എന്ന് പറയുന്നൊരു റെസ്ലർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് 50 വയസ്സുണ്ട്, 50 വയസ്സിനടുത്തുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കാണുന്നതിന് മുമ്പ് യൂട്യൂബിൽ വീഡിയോ ഒക്കെ കാണുമ്പോൾ അദ്ദേഹത്തെ ശരിക്കും അത് അവിടെ ചെല്ലുമ്പോൾ എനിക്ക് പേടിയായിരുന്നു പുള്ളിനെ. പക്ഷെ പുള്ളിന്ന് പറഞ്ഞാൽ നല്ല കമ്പനിയാണ്, നല്ല ശാന്ത സ്വഭാവമാണ്, റിംഗില് നേരെ തിരിച്ചാണ്. അതെ, പക്ഷെ നമ്മൾ ചിലപ്പോ ശാന്തമായിട്ടും ഒരു നല്ല രീതിയിലും കാണുന്ന ആളുകളായിരിക്കില്ല ചിലപ്പോൾ, വളരെ വ്യത്യാസമായിരിക്കും. അപ്പൊ രണ്ടും രണ്ടാണ്. അപ്പോ അരുൺ ഇനി റെസ്ലിംഗില് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്, തുടക്കം ആയിട്ടുള്ളൂ. അപ്പൊ അരുൺ എന്താണ് ഒരു ഡ്രീം, ഒരു എനിക്ക് ഡ്രീം മാച്ച് പറയുന്നത് എന്നെ റെസ്ലിംഗ് പഠിപ്പിച്ച ബാലിനൊക്കെ ആയിട്ട് തന്നെ അദ്ദേഹത്തെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് ഒരു ലക്ഷ്യം, ലക്ഷ്യം നിലവിലുള്ള അടുത്ത ലക്ഷ്യം, അടുത്ത ലക്ഷ്യം അതാണ്. അപ്പൊ ബാലിനൊക്കെ ആയിട്ടുള്ള ഒരു മത്സരം ഇതുവരെ ഉണ്ടായിട്ടില്ല? ഇതില്ല, പ്രാക്ടീസ് സമയത്തൊക്കെ ചെയ്യാറുണ്ടെന്നല്ലാതെ ചെയ്യുന്നില്ല, മത്സരമായിട്ടുണ്ടായില്ല. അപ്പൊ ബാലിനക്കി ആയിട്ടുള്ള ഒരു മത്സരം ഒരു ഡ്രീം, അതുപോലെ തന്നെ ഒരു റെസ്ലറെ സംബന്ധിച്ച് വലിയൊരു സംഭവമാണ്, ഒരു അംഗീകാരമാണ് ഒരു ചാമ്പ്യൻഷിപ്പ്. അതെ, അടുത്ത തൊട്ടടുത്ത ലക്ഷ്യം റെസ്ലർ സ്കോറിന്റെ തന്നെ ഹാർഡ് കോർ ചാമ്പ്യൻഷിപ്പ്, ചാമ്പ്യൻഷിപ്പ് തന്നെയാണ്. വളരെ വ്യത്യസ്തമാണ്. എന്താ ഹാർഡ് കോർ ചാമ്പ്യൻഷിപ്പ് എന്നെ തിരഞ്ഞെടുക്കാൻ? ഹാർഡ് കോർ സ്റ്റൈലാണോ ഇഷ്ടം? ഹാർഡ് കോർ സ്റ്റൈലാണ് ഇഷ്ടം. അതെയോ? അതെ, ഹാർഡ് കോർ മാച്ചുകളാണ്. ഹാർഡ് കോർ മാച്ചുകളാണ് എനിക്ക് ചെയ്യാൻ ഇഷ്ടം, അപ്പൊ അതിലേക്ക് മാറാൻ വേണ്ടിയാണ്. ഒരു ഹാർഡ് കോർ റെസ്ലർ ആവുക എന്നുള്ളത് തന്നെയാണ്. അതെ, വളരെ വ്യത്യസ്തമാണല്ലോ. അപ്പൊ അതിനുള്ള ധൈര്യമൊക്കെ ഉണ്ട്, ഒരു അവസരത്തിനായി കാത്തിരിക്കുന്നു, അടുത്ത അവസരത്തിനായി കാത്തിരിക്കുന്നു. അപ്പൊ നല്ല ഹാർഡ് കോർ മാച്ചുകൾ നമുക്ക് കാണാനുള്ള അവസരം ഉണ്ട് അരുണിന്റെ. തീർച്ചയായും. അപ്പോ അരുൺ ഹാർഡ് കോർ മാച്ചുകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പ്രാക്ടീസ് സമയത്ത് ചെറുതായിട്ടൊക്കെ ചെയ്തേ ഉള്ളൂ, അല്ലാതെ ഇവന്റിൽ ചെയ്തിട്ടില്ല. ഇല്ല, അപ്പോ ഒരു ഹാർഡ് കോർ മാച്ചിൽ ഇപ്പോ ഇഷ്ടപ്പെടുന്ന ഒരു, ഇപ്പൊ നമുക്ക് പറയാം ടി എൽ സി, അതുപോലെ തന്നെ ഇപ്പോ ബാബ്ഡ് വയർ സ്റ്റീൽ കേജ് ഒക്കെ, അങ്ങനെ ഒരുപാട് വെറൈറ്റികൾ ഉണ്ടല്ലോ. അപ്പോ ഇതിൽ ഏതൊരു സ്റ്റൈലാണ് ഇപ്പോ ഇഷ്ടപ്പെടുന്ന? അപ്പൊ എങ്ങനത്തെ ഒരു മത്സരമാണ് ആഗ്രഹിക്കുന്നത്? ഒരു കേജ് മാച്ച്, ഹെൽ ഇൻ എ സെൽ, അതുപോലെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള മാച്ചുകൾ, അതിൽ ഏതാണ് ഒരു സ്റ്റൈൽ? എല്ലാം തന്നെ ഇഷ്ടമാണ്, ഹെൽ ഇൻ എ സെൽ ഭയങ്കര ഇഷ്ടമാണ്, ഹെൽ ഇൻ എ സെൽ, ടി എൽ സി ആയാലും കുഴപ്പമില്ല. ടി എൽ സി, അതെ, ടി എൽ സി ഒക്കെ നമ്മുടെ ഇവിടെ നമുക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇതുവരെ ഹെൽ ഇൻ എ സെൽ മത്സരങ്ങളൊന്നും ഒരു കമ്പനിയും ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. കേജ് മാച്ചുകൾ ഉണ്ടായിട്ടുള്ളതായിട്ട് അറിയില്ല, അറിയില്ല, ഞാനും കണ്ടിട്ടില്ല. റെസൽ സ്കോറിലും ചെയ്തിട്ടില്ല,
CW ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല, ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ ഇനിയും ഒരുപാട് വരാനുണ്ട് അല്ലെ, നമുക്ക് കാണാനുള്ള കാര്യങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. അപ്പോ ഒരു ഹാർഡ് കോർ സ്റ്റൈൽ റസ്ലർ അല്ലെ, ഇപ്പോ പറയുന്ന പുതിയ കിൽവിഷ് എന്നുള്ള ഒരു റിംഗ് നെയിമിൽ തന്നെ ഒരു ഹീൽ ക്യാരക്ടർ ആയിട്ട് ഇനി വരാനിരിക്കുന്നു. അപ്പൊ അരുൺ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ബാലിനൊക്കെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അരുണ് ഇഷ്ടപ്പെട്ട ഒരു റെസ്ലർ, വേൾഡ് ഫേമസ് ആയിട്ടുള്ള റെസ്ലേഴ്സില് ഇപ്പോൾ WWE സൂപ്പർ സ്റ്റാർസിലെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന റെസ്ലർ, കാരണം അരുണിന്റെ ഒരു സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അരുണ് ഒരു റെസ്ലറെ നോക്കുമ്പോൾ, അരുൺ ഒരു റെസ്ലിംഗ് പഠിച്ച ആള്, പ്രൊഫഷണൽ റെസ്ലർ എന്ന ലെവലില് അരുൺ ചിലപ്പോൾ ചിന്തിക്കുക ആ റെസ്ലറുടെ ടെക്നിക്കൽ സൈഡ് ആയിരിക്കും, ടെക്നിക്കൽ വശങ്ങളായിരിക്കും നോക്കുക, അതിലൊരു പെർഫെക്ഷനൊക്കെ അരുൺ നോക്കായിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ട റെസ്ലർ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തീർച്ചയായും ബ്രഹ്മസ്റ്റീരിയയുടെ പേര് പറയും. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തെ ഞങ്ങൾ കാണുന്ന സമയത്ത് ബ്രഹ്മസ്റ്റീരിയയെ സ്ഥിരം കാണുമായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഒരു മാസ്ക് വെച്ചൊരു സൂപ്പർമാൻ ഫീലിങ്ങും, അന്ന് ശരിക്കും നമ്മൾ കുട്ടിക്കളിയൊക്കെ മാറിയിട്ടില്ല, പക്വതി ഒന്നും വന്നിട്ടില്ല. അപ്പൊ നമ്മളൊരു സൂപ്പർമാനെ കാണുന്ന പോലെ ബ്രഹ്മസ്റ്റീരിയ എന്നും കൃത്യമായി കാണുമായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ റെസ്ലിംഗ് പഠിക്കണം എന്ന് ആഗ്രഹിച്ച സമയത്ത് ഈ റെസ്ലേഴ്സിന്റെ വിവരങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ എല്ലാവർക്കും നല്ല നമ്മളെക്കാളും നല്ല ഹൈറ്റ് ഉള്ള ആൾക്കാരും ഒക്കെയാണ്. അപ്പൊ റെമസ്റ്റീരിയ നോക്കിയപ്പോ നമ്മളെക്കാളും ഹൈറ്റ് കുറവുള്ള ആളാണ്. അപ്പൊ നമുക്ക് ഹൈറ്റ് ഇല്ലാത്ത ആൾക്കും അധികം സൈസ് ഇല്ലാത്ത ആൾക്കും റെസ്ലിംഗ് ചെയ്യാന്നുള്ള ഒരു കോൺഫിഡൻസ് തന്ന റെമസ്റ്റീരിയാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും ഒരു സാധാരണ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ ഉള്ള ഹൈറ്റ് കുറവുണ്ടെങ്കിലും പോലും അതെ, സൈസ് ഈസ് നോട്ട് മാറ്റർ. കേരളത്തിൽ തന്നെ ഒരുപാട് ഫാൻസ് ഉണ്ട് റൈം സ്റ്റുഡിയോയ്ക്ക്. റൈം സ്റ്റുഡിയോനെ ഇഷ്ടപ്പെടുന്നതിന്റെ ഒരു കാരണം ഈ ഒരു സൈസിലും മറ്റുള്ളവരുമായിട്ട് പിടിച്ചു നിന്ന ഒരു മറ്റുള്ളവരിലൊക്കെ മത്സരിച്ചിട്ടുള്ള ഒരു റെസ്ലർ എന്ന് പറയുമ്പോൾ അതൊരു അദ്ദേഹത്തിന്റെ ഒരു ഹാർഡ് വർക്ക് തന്നെയാണ് കേട്ടോ. അത് തീർച്ചയായിട്ടുള്ള റെസ്ലറാണ്. അപ്പൊ ഒരു ടെക്നിക്കൽ സൈഡ് ഞാൻ പറഞ്ഞ പോലെ ഒരു ടെക്നിക്കൽ വശം റെസ്ലറുടെ റെസ്ലിംഗിൽ ഒരു പെർഫെക്ഷനും കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുള്ള ഒരു റെസ്ലറാണ്. ഓക്കെ, എല്ലാവരും തന്നെ ഇഷ്ടമാണ്, ടെക്നിക്കലി ചെയ്യുന്നവർ എല്ലാവരും തന്നെ ഇഷ്ടമാണ്. അപ്പൊ സെത്രോളിൻസ് ഇഷ്ടമാണ്, എനിക്ക് ഇഷ്ടമാണ്, ടെക്നിക്കലി ഒരു പെർഫെക്റ്റ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ സെത്രോളിൻസ്? തീർച്ചയായും. ഹാർഡ് കോർ, അടുത്തൊരു ഹാർഡ് കോർ ചാമ്പ്യൻ അല്ലെ, റെസ്ലിംഗിന്റെ ഹാർഡ് കോർ ചാമ്പ്യനായി മാറാനുള്ള എല്ലാവിധ അവസരങ്ങളും ഉണ്ടാവട്ടെ, അങ്ങനെയുള്ള എല്ലാവിധ മംഗളങ്ങളും ആശംസകളും അരുണ് നേരുന്നു. ഒപ്പം കേരളത്തിൽ നിന്ന് അറിയപ്പെടുന്ന ഒരു പ്രൊഫഷണൽ റെസ്ലർ ആയിട്ട് വളർന്നു വരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കും ആഗ്രഹിക്കുന്നു, കേരള മലയാളികളായ റെസ്ലിംഗ് ഫാൻസ് എല്ലാവരും ആഗ്രഹിക്കുന്നു മലയാളത്തിൽ നിന്നും ഒരു ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു റെസ്ലർ ഉണ്ടാകാൻ. ഞാൻ ചെറിയ ആശംസകളൊന്നും അല്ല ആശംസിക്കുന്നത്, മിനിമം ഒരു WWE-യിലെങ്കിലും എത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നമ്മൾ ഒന്നും കുറച്ച് കാണേണ്ട കാര്യമല്ലോ, ഒട്ടും അതിശയോക്തിയല്ല WWE ആഗ്രഹം. കാണുമ്പോൾ ഏറ്റവും വലുതാണ്, എൻ്റെ ഒരു പോളിസി അതാണ്. അപ്പോൾ WWE-യിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സ്റ്റാർ ആവാനുള്ള എല്ലാവിധ കപ്പാസിറ്റി അരുണുണ്ട് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അപ്പോ അരുണിന്റെ ഭാഗ്യം അതാണ് നമുക്ക് ഏറ്റവും പ്രധാനം അല്ലെ, ഭാഗ്യമാണ്, ഭാഗ്യമുണ്ട്, കഴിവിനേക്കാൾ അപ്പുറം എനിക്ക് തോന്നുന്നു തന്നെയാണ് വേണ്ടത്. അപ്പൊ ഭാഗ്യം അതിന് അരുണിനെ തുണക്കട്ടെ. അപ്പൊ അരുൺ അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കട്ടെ. ഒന്നുമില്ലെങ്കിൽ ഒരുപാട് അറിയപ്പെടുന്ന വേൾഡ് ഫേമസ് കമ്പനികള്, ഇമ്പാക്ട്, ROH, NJPW പോലുള്ള കമ്പനികൾ ഒരുപാടുണ്ട്. അപ്പൊ അവിടെയൊക്കെ അവസരങ്ങൾ അരുണിനെ തേടിയെത്തട്ടെ. അപ്പോൾ നമ്മളോടൊപ്പം സഹകരിച്ചതിന് ഒരുപാട് നന്ദി. അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിലൂടെ മരം വന്നു, അരുണിന്റെ സമയം നമുക്ക് വേണ്ടി ഒരു ദിവസം നമുക്ക് തന്നു. അപ്പോൾ അരുണിന്റെ എല്ലാവിധ ആശംസകൾ. അരുൺ രാവിലെ തന്നെ നമ്മുടെ സ്റ്റുഡിയോയിലെത്തി. അപ്പോൾ അരുണിനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. അരുണിനെ എനിക്ക് വളരെ നാളുകളായിട്ട് അറിയാം, വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ അരുൺ പറഞ്ഞ ഉടനെ അരുൺ അതിന് തയ്യാറായി. അരുണിന്റെ ഒരു ദിവസം ഇപ്പോൾ ലീവൊക്കെയാണ്, ലീവൊക്കെ എടുത്തിട്ടാണ് അരുൺ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഒട്ടും എന്നോട് വേറൊരു എതിരഭിപ്രായം പറഞ്ഞിട്ടില്ല, അരുൺ അപ്പോൾ തന്നെ സമ്മതിച്ചു. അപ്പോൾ അരുണിന്റെ ഭാഗത്ത് നിന്ന് പൂർണ്ണ സഹകരണം ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിന് ഉണ്ടായി. അപ്പോൾ നമ്മുടെ ചാനൽ റീലോഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു അതിഥി ഗസ്റ്റ് നമ്മളെന്നും ഓർത്തിരിക്കേണ്ട, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, തീർച്ചയായും മലയാളികളെ റെസ്ലിംഗ് ഫാൻസ് അറിഞ്ഞിരിക്കേണ്ട ഒരു അതിഥിയാണ്, അല്ലെങ്കിൽ ഒരു റെസ്ലറാണ്, മലയാളത്തിൻ്റെ ആദ്യ റെസ്ലർ അരുൺ ഹരിദാസ്. അപ്പോൾ അദ്ദേഹത്തിന് റിംഗ് നെയിമിൽ പറയുകയാണെങ്കിൽ കിൽവിഷ് എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഇപ്പോൾ പറഞ്ഞ പോലെ ഈ ഒരു ദിവസത്തോടുകൂടെ, ഈ ഒരു എപ്പിസോഡുകൂടെ നമ്മുടെ ചാനൽ റീലോഞ്ചിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ റീലോഞ്ചിങ് ആയി, ഇനി മുതൽ എല്ലാ ദിവസവും തിങ്കൾ മുതൽ നാളെ മുതൽ വെള്ളി വരെ നമുക്ക് ന്യൂസ് എപ്പിസോഡുകളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 24 hours 24 മണിക്കൂറിനുള്ളിൽ നടന്നിട്ടുള്ളത് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ റെസ്ലിംഗുമായി പ്രൊഫഷണൽ റെസ്ലിംഗ് ലോകത്തിലെ എല്ലാ സംഭവങ്ങളും നമ്മൾ 8 മണിക്ക്, രാത്രി 8 മണിക്ക്, എല്ലാ ദിവസവും രാത്രി 8 മണിക്കുള്ള ന്യൂസ് എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് കാണാൻ അറിയാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ സ്മാക്ക്ഡൗൺ, റോ, AEW, ഡൈനാമിക് പോലുള്ള ഷോസിൻ്റെ റിവ്യൂസും നമ്മൾ ഷോസ് നടന്നതിൻ്റെ തൊട്ടു പിറ്റേ ദിവസം നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുന്നു.
അപ്പോൾ നിങ്ങളുടെ പൂർണ്ണ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ വളരെയധികം ആക്റ്റീവായിട്ട് വരികയാണ്. ഇപ്പോൾ ഈ കാണുന്ന നമ്മുടെ ഒരു ചെറിയൊരു സ്റ്റുഡിയോ സെറ്റപ്പാണ് ഇപ്പോൾ അതിനുവേണ്ടി ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ചെയ്തതിന് എനിക്ക് വളരെ സുഗമമായിട്ട്, നമുക്ക് ശല്യങ്ങളൊന്നുമില്ലാതെ വീഡിയോ ചെയ്യുന്നതിനുള്ളൊരു സൗകര്യമാണ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ കൂടെ ഇന്ന് നമ്മോടൊപ്പം ചേർന്നു അരുൺ. അതോടൊപ്പം നിങ്ങളുടെ കൂടെ പാർട്ടിസിപ്പേഷൻ, ഇപ്പോൾ അരുൺ ഒരു റെസ്ലർ എന്ന നിലയ്ക്കാണ് നമ്മുടെ ഗസ്റ്റായി വന്നത്, നിങ്ങളും നമ്മുടെ അതിഥികളാണ്. നിങ്ങൾ പറയേണ്ടത് നമ്മുടെ റിവ്യൂ എപ്പിസോഡുകൾ, AEW ഡൈനാമിറ്റ്, സ്മാക്ക് ഡൗൺ, പ്രോ ഇതുപോലുള്ള ഷോസിൻ്റെ റിവ്യൂസിൽ എൻ്റെ ഒപ്പം നിങ്ങൾ കൂടെ ചേരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നിങ്ങളെല്ലാവരെയും ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുന്നു. WWE ഇഷ്ടപ്പെടുന്ന ആർക്കും എന്നോടൊപ്പം ചേരാം, ആർക്കും എന്നോട് സമീപിക്കാം. അപ്പോൾ ഞാനിപ്പോൾ താഴെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്, ഈ നമ്പറിൽ എന്നെ വാട്സപ്പ് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നമ്മുടെ സ്റ്റുഡിയോ വരെ വരേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഷൂട്ട് ചെയ്യുന്ന ദിവസം നിങ്ങൾ വരികയാണെങ്കിൽ നമ്മുടെ റിവ്യൂ എപ്പിസോഡിൽ നിങ്ങൾ ഒപ്പം, നമ്മൾക്കൊരു ഒപ്പം ഇരുന്ന് കൊണ്ട് തന്നെ ഈ ഒരു ഷോ റിവ്യൂ ചെയ്യാനുള്ള ഒരു ഐഡിയയാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ വരാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നമ്മൾ പറയുന്ന ദിവസം അവിടെ ഇവിടെ എത്തിയാൽ മതിയാകും. അപ്പോൾ നിങ്ങൾ കൂടുതലൊന്നും ഇതിൽ പറയണമെന്നില്ല, കാരണം ഞാൻ ഷോ റിവ്യൂ ചെയ്യുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നിങ്ങളിതിൽ പങ്കുവെക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പങ്കെടുക്കുക. അപ്പോൾ നമ്മുടെ റിവ്യൂ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം. കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അരുണോട് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അടുത്ത നിങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ അടുത്ത ഒരു എപ്പിസോഡിൽ അരുണുമായിട്ട് നമ്മൾ ചോദിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നാളെ ഒരു ന്യൂസ് എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.